നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിക്കാൻ സി ബി ഐ വരുമോ ഇല്ലയോ എന്ന് ഇനി അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി ഹൈക്കോടതി അനുവദിക്കുകയാണെങ്കിൽ കേസ് അന്വേഷിക്കാൻ തങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എന്ന ഹൈക്കോടതിയെ സി ബി ഐ അറിയിച്ച സാഹചര്യത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ അടക്കമുള്ള ഹർജി നൽകിയിട്ടുണ്ട് ഒരു പക്ഷേ സി ബി ഐ അന്വേഷണത്തെ സ്വാഗതം ചെയ്യാനുള്ള അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ വിടാനുള്ള ഘട്ടമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് കോടതി അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തും എന്നാണ് വ്യക്തമാകുന്നത് അതേസമയം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി തന്റെ ഫോൺ കോൾ വിവരങ്ങളുടെ വിശദാംശങ്ങളും ടവർ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങളും ശേഖരിക്കുന്നതിൽ യാതൊരുവിധ എതിർപ്പുമില്ല എന്ന് കളക്ടർ അരുൺ കെ വിജയൻ കേസുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കളക്ടർ മൊഴി നൽകിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ കളക്ടർ അരുൺ കെ വിജയൻ പെട്രോൾ പമ്പ് സംരക്ഷകൻ ടി വി പ്രശാന്ത് എന്നിവരുടെ ഫോൺ വിളികളുടെ വിശദാംശങ്ങളും ടവർ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങളും നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകണം എന്നായിരുന്നു ആവശ്യം കേസുമായി ബന്ധപ്പെട്ട സിസിടിവി ദൃശ്യങ്ങൾ സംരക്ഷിക്കാൻ കോടതി നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കളക്ടറും പ്രശാന്തനും കേസിൽ പ്രതികളല്ലാത്തതിനാൽ അവരുടെ മൊബൈൽ ഫോൺ രേഖകൾ ശേഖരിക്കും മുൻപ് അവരുടെ ഭാഗം കേൾക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് കളക്ടർക്കും പ്രശാന്തിനും കോടതി അയച്ച നോട്ടീസിലാണ് കളക്ടർ ഇന്നലെ മറുപടി നൽകിയത് പ്രശാന്തോ പ്രശാന്തിനു വേണ്ടി അഭിഭാഷകനോ കോടതിയിൽ ഹാജരായിരുന്നില്ല കേസ് വീണ്ടും പതിനെട്ടിന് പരിഗണിക്കും വളരെ വലിയ നിർണായകമായ ഘട്ടമാണ് കണ്ണൂർ കളക്ടറുടെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് ഈ കേസ് ആദ്യം മുതൽ തന്നെ കണ്ണൂർ കളക്ടറുടെ സ്വാധീനവും താങ്കൾ എന്തുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല എന്തുകൊണ്ട് ഒരു ഒളിവും മറയും പലയിടങ്ങളിലും തോന്നുന്നുണ്ട് എന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചത് ഒരു കളക്ടർക്ക് അതും സാധാരണക്കാരുമായി ഏറ്റവും അടുത്തിടപഴകുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ഒരു ഉയർന്ന പോസ്റ്റിലെ ഒരു ഉദ്യോഗസ്ഥന് കൃത്യമായി സാധാരണക്കാരായ ജനങ്ങളോട് തന്റെ ആ ഒരു കൃത്യത അല്ലെങ്കിൽ സത്യസന്ധത ബോധ്യപ്പെടുത്തേണ്ട ഒരു അവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഇത്തരം ഇത്തരമൊരു ഘട്ടത്തിലെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട ഘട്ടമുണ്ട് മറ്റേതൊരു കേസിൽ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ പോലും അരുൺ കെ വിജയന്റെ ഈ ഒരു നീക്കം നല്ലത് തന്നെയാണ് കാരണം തന്റെ മൊബൈൽ ഫോണോ ടവർ ലൊക്കേഷനോ ഒക്കെ തന്നെ പരിശോധിക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് പറയുന്നു എന്നാൽ മൊബൈൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ മറ്റ് നീക്കങ്ങൾ വഴിയോ ഒന്നും തന്നെ അല്ലാതെ ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുമല്ലോ എന്നുള്ള ഒരു വാദവും വരുന്നുണ്ട് എന്തായാലും പി പി ദിവ്യയുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ ഫോണിൽ കൂടെ അല്ല നേരിട്ട് സംസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു സംഭവത്തിന് ശേഷം പി പി ദിവ്യയുമായി സംസാരിച്ചോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി പരിശോധിക്കാൻ എന്തായാലും അരുൺ കെ വിജയൻ അനുവാദം നൽകിയിരിക്കുകയാണ് ഇനി അഥവാ അനുവാദം നൽകിയില്ലെങ്കിൽ പോലും എന്തായാലും കേസിന്റെ ആവശ്യത്തിന് അരുൺ കെ വിജയനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കളക്ടറുടെ ഫോണും അതുപോലെ തന്നെ ടവർ ലൊക്കേഷനും ഒക്കെ തന്നെ പരിശോധിക്കും